നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഉണക്കനെല്ലിക്കയും മഞ്ഞളും കൂടിയുള്ള ഒരു ഡ്രിങ്കാണ്. ഇതിലേക്ക് 125 ഗ്രാം നെല്ലിക്ക ഉണങ്ങിയത് എടുത്തിട്ടുണ്ട്. 100 ഗ്രാം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഈ മഞ്ഞൾപ്പൊടിയെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ മഞ്ഞൾപ്പൊടി എല്ലാ മില്ലുകളിലും ഒക്കെ ഇതുപോലുള്ള കഷണം മഞ്ഞളുകൾ പൊടിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മായം ചേരാത്തത് മേടിക്കാൻ കഴിവതും നോക്കുക. റെഡിമെയ്ഡ് പൊടികൾ കഴിവതും വാങ്ങിക്കാതിരിക്കുക. പിന്നെ വിശ്വാസമുള്ള കടകളിൽ നിന്ന് മാത്രം നമ്മൾ ഉണക്കി പൊടിച്ച മഞ്ഞൾ വാങ്ങുക. അങ്ങനെ നമുക്ക് ഈ നെല്ലിക്കയും ഈ മഞ്ഞളും കൂടെ നന്നായി പൊടിച്ചെടുക്കാം. നമ്മളുടെ മഞ്ഞളും നെല്ലിക്കയും നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇത് നല്ലൊരു കണ്ടെയ്നറിനകത്ത് ഇട്ട് നമ്മൾ വയ്ക്കുക. നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. അടുത്തായി നമുക്ക് ജ്യൂസ് എങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം. ചെറിയ ചൂടുള്ള വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ ഹണി ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂൺ ഫുള്ള് നമ്മൾ ഈ പൊടിച്ചു വെച്ച മഞ്ഞളും നെല്ലിക്കയും കൂടെ പൊടിച്ചതും കൂടെ ഞാനിതിലേക്ക് ഇടുകയാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതുകൊണ്ട് എന്താ ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ, ഇതിൽ നമുക്ക് വെയിറ്റ് ലോസിന് നമ്മൾ ട്രൈ ചെയ്യുന്നവർ രാവിലെ വെറും വയറ്റിൽ നമുക്ക് ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ കുറേ നേരം നമുക്ക് വിശക്കാതിരിക്കും. ഇത് ഡയബറ്റിക്കുകാർക്ക് ഒരു നല്ല ഒരു ഡ്രിങ്കാണ്. അതായത് രാവിലെ വെറും വയറ്റിൽ ഇത് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ ഒരു ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഭയങ്കരമായിട്ട് വിശന്നിരുന്നിട്ട് ഫുഡ് കഴിക്കുമ്പം ഭയങ്കരമായിട്ട് ടയർഡ്നെസ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് സ്ഥിരം നമ്മൾ വെറും വയറ്റിൽ കഴിക്കുവാണെങ്കിൽ ആ ഒരു ഫീലിംഗ് നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെ വേറൊരു മെഡിസിനൽ പവർ എന്ന് പറയുന്നത്, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുമ്പം ബോർഡർ ലൈൻ നിൽക്കും. ഏകദേശം ബോർഡർ ലൈൻ കഴിഞ്ഞ് നിൽക്കുന്നവർക്കാണെങ്കിലും നമ്മളിത് സ്ഥിരം കഴിക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത് നമുക്ക് നോർമലാക്കി എടുക്കാൻ പറ്റും. അപ്പം ഇത് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അവൈലബിളായിട്ടുള്ളപ്പം നമ്മൾ എങ്ങനെ ജ്യൂസ് അടിക്കാമെന്നാണ് ഞാൻ രണ്ടാമത് കാണിക്കുന്നത്. നമ്മൾ ഒരു നെല്ലിക്ക എടുത്തിട്ട്, ഇഷ്ടംപോലെ നെല്ലിക്ക കിട്ടുന്ന അവസരങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള സമയത്ത് നമ്മളിത് വാങ്ങി ഉണക്കി അങ്ങ് വെക്കുവാണെങ്കിൽ നമുക്ക് കിട്ടാത്ത സമയത്ത് നമുക്കിതുപോലെ പൊടിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം. അല്ലാത്തപ്പോൾ നമുക്ക് ഫ്രഷ് എടുക്കാം. അപ്പോൾ ഈ ഫ്രഷ് എടുത്തിട്ട് എങ്ങനെ നമുക്ക് ജ്യൂസ് അടിക്കാമെന്നാണ് ഞാനിപ്പം കാണിക്കുന്നത്. അപ്പോൾ ഒരു നെല്ലിക്ക ഞാൻ ഇതിലേക്ക് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഈ ജാറിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ലൊരു ടേബിൾ സ്പൂൺ ഹണി ഒഴിക്കുക. ഈ ബ്ലെൻഡ് ചെയ്ത് വെച്ച നെല്ലിക്ക, ഫ്രഷ് നെല്ലിക്കയുടെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കുക. ഇതിലേക്ക് നോർമൽ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നെല്ലിക്ക അവൈലബിളായിട്ട് വരും ഉള്ളപ്പോൾ ഇതുപോലെ ഫ്രഷ് ജ്യൂസ് അടിക്കുക. മറ്റത് നമ്മൾ ഉണങ്ങി ഈസി ആയിട്ട് കിട്ടുമ്പോൾ നമ്മൾ മേടിച്ച് വെച്ചിട്ട് ഉണക്കി എടുത്തിട്ട് പൊടിച്ച് ഉപയോഗിക്കുക. ഒരു ഇത്തിരി എളുപ്പം ഉള്ള കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഈ ഡ്രൈ ആക്കി വെച്ചിരുന്നു കഴിഞ്ഞാൽ രാവിലെ ഇത് ഓഫീസിലൊക്കെ പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് എല്ലാം കൂടെ കലക്കി, നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നത് കലക്കി തേനും ഒഴിച്ച് കലക്കി കുടിച്ചിട്ട് പോകാം. അതുപോലെ ഇത് PCOD ഏറ്റവും നല്ല ഒരു ഡ്രിങ്കാണ്. അതായത് ഈ PCOD ഉള്ളവർക്കെല്ലാം നമ്മുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ബോർഡർ ലൈൻ ആയിരിക്കും, ബോർഡർ ലൈനും കൂടുതലും ആയിരിക്കും. ഇൻസുലിൻ വേരിയേഷനിൽ അവർ കൂടുതലായിട്ടുണ്ട്. ഈ ഇൻസുലിൻ വേരിയേഷന് പറ്റുന്ന ഏറ്റവും നല്ലൊരു ഡ്രിങ്കാണ്. എല്ലാ PCOD ഉള്ളവരും ഇതേലെ ഓരോ ഡ്രിങ്ക് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം ഒക്കെ കുറച്ചൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മളുടെ രണ്ട് ടൈപ്പ് നെല്ലിക്ക ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക.